ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒന്നുകിൽ സത്യസന്ധമായി മറുപടി പറയാം, അതല്ല മറുപടി പറയാം, താല്പര്യം ഇല്ലെങ്കിൽ പാവയ്ക്ക കഴിക്കാം, അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഈ മുറിയിൽ വെച്ച് ആരെങ്കിലും ആർക്കെങ്കിലും ഒരു ഉമ്മ കൊടുക്കാൻ ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ കൊടുത്തോളാ, ഞാനില്ല കേട്ടോ ഈ കളിയിൽ, ഞാനില്ല. ഒന്നിലെ കൊടുത്തോളാ അല്ലെങ്കിൽ ഒരു രണ്ട് പാവയ്ക്ക കഴിച്ചോളോ. ധൈര്യമുണ്ട്, ഉണ്ടോ? അവിതായിരിക്കും എഴുന്നേറ്റം മോടി ആണല്ലേ. എങ്കിൽ പിന്നെ അതിലൊന്നല്ല എനിക്ക് ഞാൻ തന്നെ വാങ്ങുന്നതല്ലേ. ഏ ഗായത്രിയുടെ ഒന്ന് ഉമ്മ കിട്ടിയെന്നെങ്കിൽ പറയാലോ, അവിടെ സ്ക്രീനിൽ ഇല്ലാത്ത ആളെ ഒന്ന് നോക്കണ്ട. എനിക്ക് ഉമ്മ വന്നോ? ഓ ലിപ്സ്റ്റിക് പോയില്ലല്ലോ അല്ലേ. ഓക്കെ, അവിടെ ഇവിടെ ഇരിക്കുന്ന ക്യാമറമാന്മാരും പ്രൊഡ്യൂസറും ഒക്കെ വല്ലാതെ ആഗ്രഹിച്ചു, പക്ഷെ ഞാൻ തന്നെ വാങ്ങിച്ചു. ഓക്കെ ഓക്കെ, ലാസ്റ്റ് ടൈം റിലേഷൻ 2013 റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിന്റെ കാരണം എന്താണ്? 2013 റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിന്റെ കാരണം എന്താണെന്ന് സത്യസന്ധമായി ഇവിടെ ബോധിപ്പിക്കാം, അല്ലെങ്കിൽ രണ്ട് പാവയ്ക്ക് കഴിക്കാം. എടാ ഇത് തീരെ ചെറുതാണോ? അതെന്താണെന്നറിയോ, അങ്ങോട്ട് കല്യാണം കഴിഞ്ഞപ്പോ, അപ്പൊ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അങ്ങോട്ട് കുടുംബ ജീവിതത്തിൽ. അതുകൊണ്ട് മാത്രം ഞാനത് കഴിക്കുന്നു. അത് കഴിച്ചെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ എടുത്ത ചോദ്യം ചോദിക്കുള്ളൂ. ജീവിതത്തിൽ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരാണെന്ന് ഇപ്പൊ ഇവിടെ വെളിപ്പെടുത്തും. ചീറ്റ് ചെയ്തിട്ടുണ്ടോ? ലവ് ചീറ്റിംഗ്. ആ അതന്നെ. പ്രേമിച്ച് പറ്റിച്ചിട്ടുണ്ടോ? പ്രേമിച്ച് വഞ്ചിച്ചിട്ടുണ്ടോ? തേപ്പ് കഥകൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന്റെ കുറച്ചുകൂടെ മാന്യമായ വേർഷനാണ്. ഞാൻ പറയട്ടെ, എനിക്ക് പറ്റാത്ത എന്താ പറയാ പ്രണയങ്ങൾ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അത് പക്ഷേ ചീറ്റിംഗ് ആയിട്ട് കണക്കൂട്ടാൻ പറ്റുമോ? അല്ല, കുറച്ച് കാലം കൊണ്ടുവന്നിട്ട് പിന്നെ വേണ്ടെന്ന് വെച്ച്. അതെ, അതിന് ചീറ്റിംഗ് ആയിട്ട് കണക്ക് കൂട്ടണ്ട അല്ലേ. അപ്പൊ പിന്നെ അതില്ല, പിന്നെ സത്യസന്ധമായി മറുപടി പറഞ്ഞു. ഓക്കെ, ഏറ്റവും കൂടുതൽ അസൂയ തോന്നിയിട്ടുള്ള ഒരു നടി ആരാണ്? സായ് പല്ലവി. എന്തുകൊണ്ടാണ്? കാരണം എന്താ പറയാ, ഭയങ്കരാണ്, ഭയങ്കര ഓറ എന്ന് പറഞ്ഞുകഴിഞ്ഞാ. അങ്ങോട്ടെ പുതിയൊരു സിനിമ ഇറങ്ങിയിട്ടില്ലേ, മറ്റേ ശ്യാം സിംഗ് റോയ്, അതിൽ അങ്ങോട്ടെ ഒരു ഡാൻസ് ഉണ്ട്, ഒരു കുച്ചിപ്പുടി അല്ല ഒരു ഭരതനാട്യം ഡാൻസ്. അതൊക്കെ ചെയ്യുമ്പോ ഒരു ദുർഗാദേവിയുടെ പോലത്തെ ഒരു ഭയങ്കര ഒരു ഓറ. അതുപോലെ തന്നെ ഭയങ്കര ഇൻഫ്ലുവൻസിങ് ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡാൻസ് ആയാലും മേക്കപ്പ് ഇടില്ല, ഈ പിമ്പിളൊക്കെ അതിനെ അതേപോലെ സംരക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനും എന്റെ മുഖത്തുള്ള എല്ലാ പിമ്പിളുകളെയും വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ മുഖത്തും ഇല്ല, ഇതൊക്കെ ഇവ ഇന്ന് ഇന്ന് ഡോക്ടറെ അടുത്ത് പോകാനിരുന്ന ആളാണ്. എന്റെ മുഖത്ത് അങ്ങനെയല്ല, ഞാൻ ഇതിനെയൊക്കെ സംരക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഒരു സെയിം പാന്റ് എത്ര ദിവസം കഴുകാതെ ഇട്ടോണ്ട് നടന്നിട്ടുണ്ട്? ഒരു അഞ്ചാറ് പ്രാവശ്യം. ആ പിന്നെ അതെ. അതെന്താ വെച്ചാൽ, ജീൻസ് ഒക്കെ നമ്മളിങ്ങനെ പുറത്തേക്ക് പോകും, പോയി കുറച്ചൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകും, തിരിച്ചു വന്ന് സ്വാഭാവികമായിട്ടുള്ള. ജോലി സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും ഒരു സാധനം കട്ട് എടുത്തോണ്ട് പോന്നിട്ടുണ്ട്? ഇല്ല ഇല്ല ഇല്ല.